നമസ്കാരം. തലസ്ഥാന നഗരത്തിലെ പാളയത്ത് മേയർ ആര്യരാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ കണ്ടക്ടർ സുബിന്റെ മൊഴിയെടുത്തു. ഡ്രൈവർ യദു ലൈംഗികാധിക്ഷേപം നടത്തുന്നത് കണ്ടില്ലെന്ന് കണ്ടക്ടർ സുബിൻ കണ്ടോൺമെന്റ് പോലീസിന് മൊഴി നൽകി. KSRTC ബസിന്റെ പിൻസീറ്റിലായതിനാൽ ഒന്നും കണ്ടിട്ടില്ല. KSRTC ബസ് മേയറുടെ വാഹനത്തെ മറികടന്നു എന്നതും താൻ കണ്ടിട്ടില്ല. അവിടെ തർക്കം നടന്നപ്പോൾ മാത്രമാണ് ഇത്തരം സംഭവം നടക്കുന്നുണ്ടെന്ന് തനിക്ക് മനസ്സിലായതെന്നും സുബിൻ പോലീസിന് മൊഴി നൽകി. ഇതോടെ കേസിൽ അധിക വിവരങ്ങൾ ലഭിക്കാൻ പോലീസിന് യാത്രക്കാരുൾപ്പെടെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടതായി വരും. KSRTC ബസ്സിനുള്ളിൽ 3 CCTV ക്യാമറകളാണ് ഉണ്ടായിരുന്നത്. ഈ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് അനുമതി തേടിയിരുന്നു. എന്നാൽ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡുകൾ കാണാനില്ലെന്ന് KSRTC പോലീസിൽ തിരികെ പരാതി നൽകിയായിരുന്നു. ശനിയാഴ്ച രാത്രിയായിരുന്നു മേയർ ആര്യരാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ വെച്ച് വാക്കുതർക്കമുണ്ടായത്. തങ്ങൾക്കെതിരെ ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചെന്നാരോപിച്ച് മേയർ പരാതി നൽകിയതോടെ വിഷയം വിവാദമായി. മേയർക്കൊപ്പം ഭർത്താവ് സച്ചിൻ ദേവ് MLA വാഹനത്തിലുണ്ടായിരുന്നു. ഇതിനിടെ മേയർ അടക്കമുള്ളവർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസുമെടുത്തിരുന്നു. KSRTC ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. സംഭവം നടന്ന ദിവസം വാഹനത്തിലെ ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് ഡ്രൈവർ ഇത് പറയുന്നത്. ഡ്രൈവർ ഇത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതികൾ പരിശോധിക്കാനായി കണ്ടോൺമെന്റ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഡ്രൈവർ ഇത് നേരത്തെ മോശമായി സംസാരിച്ചെന്ന് വ്യക്തമാക്കി യുവനടിയും രംഗത്ത് വന്നിരുന്നു. അതിനിടെ നടുറോഡിലെ തർക്കത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഇതു. മേയർ ആര്യരാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAക്കും കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡ്രൈവർ നാളെ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അതിനിടെ ഈ വിഷയത്തിൽ ഇനി പ്രതികരണം പാടില്ലെന്ന് CPM നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിൽ കയറിയെന്ന A.റഹീം MP വാദം ബാലിശമായിപ്പോയി. ബസ്സിൽ കയറി ടിക്കറ്റാണ് MLA ആവശ്യപ്പെട്ടതെന്ന റഹീമിന്റെ വെളിപ്പെടുത്തലോടെ കേസിൽ മേയർക്കും കുടുംബത്തിനും ഉണ്ടായിരുന്ന എല്ലാ മുൻതൂക്കവും നഷ്ടമായി. സൈബർ സഖാക്കൾക്ക് പോലും പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഇത്തരത്തിലെ പ്രതികരണങ്ങൾ പാടില്ല. റഹീമിന്റെ അടുപ്പക്കാരനാണ് ബസ്സിലെ കണ്ടക്ടർ എന്ന സ്ഥിരീകരണവും അന്വേഷണത്തെ പോലും പ്രതികൂലമായി ബാധിക്കും. ഈ സാഹചര്യത്തിൽ കരുതലോടെ പ്രതികരിക്കണമെന്നതാണ് നിർദ്ദേശം. മേയർക്കും ആദ്യ വാർത്താ സമ്മേളനത്തിൽ വീഴ്ചകളുണ്ടായി എന്നാണ് CPM വിലയിരുത്തൽ. KSRTC മാനേജിംഗ് ഡയറക്ടറും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K.ബൈജുനാഥ് ഉത്തരവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിലാണ് May 9 കേസ് പരിഗണിക്കുന്നത്. മേയർ ആര്യരാജേന്ദ്രൻ, ഭർത്താവും MLAയുമായ സച്ചിൻ, അരവിന്ദ്, കണ്ടാലറിയാവുന്ന 2 പേർ എന്നിവർക്കെതിരെയാണ് യദുവിന്റെ പരാതി. യദുവിന്റെ പരാതിയെ സാധൂകരിക്കുന്നതാണ് റഹീമിന്റെ വെളിപ്പെടുത്തൽ. യദു കോടതിയെ സമീപിച്ചാൽ ഈ നിലപാടുകൾ പോലീസിന് തിരിച്ചടിയായി മാറും. April 27 KSRTC ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നു. തന്നെ അസഭ്യം വിളിക്കുകയും യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്തു. April 27 രാത്രി 10 കണ്ടോൺമെന്റ് SHO പരാതി നൽകിയിട്ടും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തില്ല. ബസ്സിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്നത് ബോധ്യമാവും. എന്നാൽ യാതൊരു അന്വേഷണം നടത്താതെ തനിക്കെതിരെ കേസെടുത്തെന്നാണ് യദുവിന്റെ പരാതി. ഇക്കാര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലപാട് നിർണായകമാകും. യദു തെറ്റുകാരനല്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. എന്നാൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മടക്കിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ റിപ്പോർട്ടിനൊപ്പം ബസ്സിലെ ക്യാമറാ ദൃശ്യങ്ങളടങ്ങുന്ന മെമ്മറി കാർഡും വേണമെന്നും ആവശ്യപ്പെട്ടു. കാണാതായ മെമ്മറി കാർഡിനെക്കുറിച്ച് അന്വേഷിക്കാൻ KSRTC MD മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു.